അടുത്തതായി നമ്മൾ ഓംസ് ലാ ഡിസ്കസ് ചെയ്യുകയാണ്. ഓംസ് ലാ നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് പറയുമ്പോൾ ചെറിയ ഓർമ്മ വരും. ഓംസ് ലാ പറയുന്നത്, ഒരു കണ്ടക്ടർ, ഒരു വയർ, അപ്പോൾ ആ വയറിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നു അല്ലേ. അപ്പോൾ ആ കറണ്ട് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇതിനെ ഒരു സെല്ലുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്യണം. ഇപ്പോൾ സെല്ല് കണക്റ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും മറു സൈഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും ഉണ്ടാകും. ഇപ്പോൾ പോസിറ്റീവ് മീൻസ് ഉയർന്ന പൊട്ടൻഷ്യൽ എന്നാണ്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന പൊട്ടൻഷ്യലാണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എൻഡുകൾക്കിടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ വി എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിനെ വോൾട്ടേജ് എന്ന് പറയാറുണ്ട്, ശരിയല്ലേ. അപ്പോൾ വോൾട്ടേജ് കൂടുന്തോറും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്തോറും, നമ്മൾ ഈ കൊടുക്കുന്ന സെല്ലിൻ്റെ ആ വോൾട്ടേജ് കൂടുന്തോറും ആ പോകുന്ന കറണ്ടിൻ്റെ അളവും എന്തു ചെയ്യും, കൂടും. ഇതാണ്. അപ്പോൾ ഒരു കണ്ടക്ടർ വഴി കടന്നു പോകുന്ന കറണ്ട് അതിൻ്റെ രണ്ട് എൻഡുകൾക്കിടയ്ക്ക് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, നമ്മൾ പൊതുവേ അതിനെ വോൾട്ടേജ് എന്നൊക്കെ പറയും അല്ലേ, അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്, നേർ ആനുപാതികമാണ്. ഒരാൾ കൂടുമ്പോൾ മറ്റേയാളും കൂടുന്നു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അറ്റ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ ആയിരിക്കണം, അത് പറഞ്ഞില്ലെങ്കിൽ മാർക്കില്ല. അപ്പോൾ ഇതാണ് ഓംസ് ലാ എന്ന് നമ്മൾ പറയുന്നത്. നോട്ട് ബുക്ക് വായിക്കുക. അപ്പോൾ വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് നമ്മൾ പറയുന്നു, രണ്ട് പേരും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു അല്ലേ, പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റി സമചിഹ്നം കൊടുക്കണമെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ദാറ്റ് കോൺസ്റ്റൻ്റ് ഈസ് ആർ, അപ്പോൾ ഇൻറ്റു ഐ എന്ന് കിട്ടുന്നു. ആറിന് പറയുന്ന പേര് നിങ്ങൾക്കറിയാം, റെസിസ്റ്റൻസ് എന്നാണ്, റെസിസ്റ്റൻസ് എന്നാണ് അല്ലേ, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ അല്ലെങ്കിൽ ദാറ്റ് വയർ. ഇത് സ്കൂളിൽ പഠിച്ചുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പൊതുവെ എഴുതുന്നത്, വി ഇസ് ഈക്വൽ ടു ആർ ഐ എന്നോ അല്ലെങ്കിൽ ഐ ആർ എന്നോ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ വോൾട്ടേജ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഇതിൻ്റെ അകത്തുനിന്ന് കറണ്ട് കണ്ടുപിടിക്കുന്ന ഫോർമുല എഴുതാം, വി ബൈ ആർ അല്ലേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് കിട്ടും, വി ബൈ ആർ. കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എഴുതാം, വി ബൈ ഐ എന്ന് എഴുതാൻ സാധിക്കും. ഇതെല്ലാം ഇതിൻ്റെ അടിസ്ഥാന ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടർ വഴി കറണ്ട് കടന്നു പോകുമ്പോൾ അതിനെ എതിർക്കുന്ന ആ സ്വഭാവമാണ് റെസിസ്റ്റൻസ്. എന്തുമാത്രം എതിർക്കുന്നു അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എതിർക്കുക എന്നാണ്. ഇപ്പോൾ തടിയിൽ കൂടി കറണ്ട് കടന്നു പോകാറേ ഇല്ല എന്ന് പറഞ്ഞാൽ തടിക്ക് റെസിസ്റ്റൻസ് കൂടുതലാണ്. മെറ്റൽസ് നന്നായിട്ട് കറണ്ട് കടത്തിവിടും എന്ന് പറഞ്ഞാൽ അതിന് റെസിസ്റ്റൻസ് വളരെ വളരെ കുറവാണ്. ഇതാണ് റെസിസ്റ്റൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിൻ്റ്. ഇനി നമുക്കുള്ളത്, ഒരു ഗ്രാഫ് നമുക്കിങ്ങനെ വരയ്ക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് വി എടുക്കാം, മറുഭാഗത്ത് ഐ എടുക്കാം. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വോൾട്ടേജും കറണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാവുമ്പോൾ ഒരാൾ കൂടുമ്പോൾ മറ്റേയാളും കൂടുന്നു. സോ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ അങ്ങനെയുള്ള ഗ്രാഫുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചരിവാണല്ലേ. അപ്പോൾ ചരിവോടുകൂടിയ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഈ കിട്ടുന്ന സംഭവം. അപ്പോൾ ഇതിനെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിവ് എത്രയെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് വി ബൈ ഐ ആണെന്ന് മനസ്സിലാവും. വി ബൈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ വിയും ഐയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുകയും ഗ്രാഫ് വരച്ചാൽ അത് ഓംസ് ലാ അനുസരിക്കുന്നുണ്ടെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പാണ്.
ആ വരയ്ക്കുന്ന ഗ്രാഫിൻ്റെ സ്ലോപ്പ് അഥവാ ചരിവ് എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ റെസിസ്റ്റൻസിന് തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതുപോലെ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഓം എന്നാണ്. ഓം, അപ്പോൾ ഓം എഴുതുന്നത് ഇങ്ങനെയാണ്. ഒരു കാര്യം രസകരമായിട്ട് പറഞ്ഞോട്ടെ, ഈ ഓമല്ല, ഇത് നമ്മുടെ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന ഓമാണ്, അമ്പലത്തിലെ ഓമാണ്, ആ ഓമല്ല, ഈ ഓമാണ്. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ മാറ്റിക്കളയരുത്. അപ്പോൾ ഓം, ഓം ജോർജ് സൈമൺ ഓം, ഓംസ്ല എന്ന് പറയുന്ന ആ സയൻറ്റിസ്റ്റിൻ്റെ ബഹുമാനാർത്ഥമാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. ഓം അതിൻ്റെ ചിഹ്നം ഇതേപോലെ കൊടുക്കണം. സ്കൂൾ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പ്രത്യേകം പറയേണ്ട കാര്യം ഇല്ല. ഇനി ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആണ് അല്ലേ. അപ്പോൾ വി ഒന്നാകുന്നു, ഐ ഒന്നാകുന്നു. അപ്പോൾ ഇത് ഒന്ന്, ഇത് ഒന്നായാൽ പിന്നെ സംശയം വേണ്ട, ആറിൻ്റെ വിലയും എത്രയാവും പറയാം, 1 ohm ആവുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് എപ്പോഴാണ് 1 ohm ആവുന്നത്? 1 ohm ആവണമെങ്കിൽ എത്ര കറണ്ട് ഫ്ലോ ചെയ്യണം? 1 ആമ്പിയർ കറണ്ട് വേണം ആ വയറിൽ കൂടെ പാസ് ചെയ്യാൻ. അതേപോലെ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര വോൾട്ട് ആയിരിക്കണം? 1 volt ആയിരിക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു കണ്ടക്ടറിൻ്റെ ആ രണ്ട് എൻഡുകൾക്കിടയ്ക്ക് കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 voltഉം ആ കണ്ടക്ടർ വഴി പോകുന്ന കറണ്ട് 1 ആമ്പിയറുമാണെങ്കിൽ ആ വയറിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് ഉറപ്പിച്ച് പറയാം എത്ര ohm ആണ്, 1 ohm ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇനി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒരു കാര്യമാണ് പിന്നെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ ചാപ്റ്ററിനകത്താണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല പഠിക്കുന്നത്. റെസിസ്റ്റൻസിനും ഒരു ഡയമെൻഷണൽ ഫോർമുലയുണ്ട്, mL²T⁻³A⁻². ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുമ്പോൾ എമ്മും എല്ലും ടിയും മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ ഒരാളും കൂടെ വന്നു, എ എന്ന് പറയുന്നത് കറണ്ടിനെ കാണിക്കുന്ന ആളാണ്, ആംബിയർ. അപ്പോൾ ആംബിയർ എന്ന് പറയുന്നത് SI സിസ്റ്റത്തിലെ യൂണിറ്റാണ്, അപ്പോൾ ആംബിയറും കൂടെ ഇവിടെ വന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമുല, mL²T⁻³A⁻². അപ്പോൾ എ എന്ന് പറയുന്നവരാണ് ആംബിയർ, ആംബിയർ എന്ന് പറഞ്ഞാൽ കറണ്ട്, കറണ്ടും കൂടെ ഇവിടെ വന്നല്ലോ. അപ്പോൾ കറണ്ട് വരുന്നത് കൊണ്ടാണ് അതും കൂടെ വന്നേക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ അങ്ങനെ നമുക്കുള്ള ഇത് കുറവാണ്. അതുപോലെ അടുത്ത ചോദ്യം, ആ 10-ാമത്തെ ചോദ്യമാണ്, ഏതെല്ലാം ഫാക്ടേഴ്സാണ്, ഏതെല്ലാം ഘടകങ്ങളാണ് റെസിസ്റ്റൻസിനെ ബാധിക്കുന്നത്? ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാം വയറുണ്ട്, വയർ വെച്ചാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ആ വയർ കൊടുക്കുന്ന റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1-ാമത്തെ ഘടകം ഇതാണ്, R പ്രൊപ്പോർഷണൽ ടു L എന്നാണ്. എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ലെങ്ത് കൂടുന്തോറും റെസിസ്റ്റൻസും കൂടും. അപ്പോൾ നിങ്ങൾ വയർ എന്തുമാത്രം നീട്ടി നീട്ടി കൊടുക്കുന്നോ അത്രത്തോളം അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുന്നു. നോട്ട് ബുക്കിൽ കാണാം, ഇറ്റ് ഇൻക്രീസസ് വിത്ത് ലെങ്ത്, അതാണ്. 2-ാമത്തേത് R പ്രൊപ്പോർഷണൽ ടു 1/A എന്നാണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വയർ സങ്കല്പിക്കുക, ഇതിൻ്റെ ഏരിയ കുറവാണ്. അപ്പോൾ ഏരിയ കുറയുന്തോറും റെസിസ്റ്റൻസ് കൂടും. അതായത് ഇത് നോക്കിയേ, നല്ല വണ്ണമുള്ള വയറാണ്. അപ്പോൾ വണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ എന്ത് കൂടുന്നു? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നു. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്തോറും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഏരിയ കുറയുന്തോറും റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ വണ്ണമുള്ള വയറാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും, വണ്ണം കുറഞ്ഞ വയറാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. നോട്ട് ബുക്ക് നോക്കുക, ഇറ്റ് ഡിക്രീസസ് വിത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ തിക്നെസ്. പിന്നെ രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട്, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ, അത് നമ്മൾ പിന്നീട് അങ്ങോട്ട് പഠിക്കുന്നുണ്ട്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി 4-ാമത്തെ സ്വഭാവം എന്ന് പറയുന്നത്, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, മെറ്റീരിയലിൻ്റെ സ്വഭാവത്തെ ആശ്രയിക്കുന്നു. ഇപ്പോൾ എല്ലാ മെറ്റീരിയലിനും ഒരേ റെസിസ്റ്റൻസ് അല്ല, തടിക്ക് റെസിസ്റ്റൻസ് വളരെ വളരെ കൂടുതലായതുകൊണ്ടാണ് കറണ്ട് കടത്തിവിടാത്തത്. എന്നാൽ മെറ്റൽസ് നന്നായിട്ട് കറണ്ട് കടത്തിവിടുന്നു, അതിന് റെസിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ ഓരോ മെറ്റീരിയലിൻ്റെയും സ്വഭാവത്തെയാണ് ആശ്രയിക്കുന്നത്. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത്. ആ രണ്ട് കാര്യങ്ങൾ എഴുതിയാൽ പോലും അത്യാവശ്യം മാർക്ക് കിട്ടും. അതുകൊണ്ട് ഈ രണ്ട് പോയിൻറ്റും പ്രത്യേകം പരീക്ഷയ്ക്ക് നോട്ട് ചെയ്യുക.
ആ രണ്ട് പോയിൻറ്റും കൂടെ നമുക്ക് ഒരുമിച്ച് എഴുതാൻ സാധിക്കും. ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ എന്നെഴുതാൻ സാധിക്കുന്നു അല്ലേ. ആർ പ്രൊപ്പോർഷണൽ ടു എൽ, ആർ പ്രൊപ്പോർഷണൽ ടു വൺ ബൈ എ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുമ്പോൾ ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. അപ്പോൾ ആർ ഈ പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റി നമുക്ക് ഈക്വൽ സൈൻ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പുതിയ കോൺസ്റ്റൻ്റ് വരുന്നു, അതിൻ്റെ പേരാണ് റോ എന്ന് പറയുന്നു. റോ റോ എന്ന് പറയുന്നു, റോ എൽ ബൈ എ എന്ന് പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ്, ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. അപ്പോൾ റോ എന്താണെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. റോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ പേര് റെസിസ്റ്റിവിറ്റി എന്നാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെയധികം പ്രാധാന്യമുള്ളതാണ്, ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. റെസിസ്റ്റൻസ് അതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ, ആ പത്താമത്തെ ക്വസ്റ്റ്യനാണ്, അത് നന്നായിട്ട് പഠിക്കണം. അതേപോലെ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ, റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് ഉള്ളതാണ്. അത് നമുക്ക് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്വസ്റ്റ്യൻ ഈ ഇക്വേഷൻ ശ്രദ്ധിക്കണം, ഈ രണ്ട് പോയിൻറ്സും ശ്രദ്ധിക്കുക. ഓക്കെ.